വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ ഇന്ന് റെസിപ്പി ആയിട്ട് കാണിക്കാൻ പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോടിയേടിൻ്റെയും സമൂസിൻ്റെ ഒക്കെ കുടുംബക്കാരനായിട്ട് വരും, പക്ഷെ സംഭവം വിദേശിയാണ്. എംപനാഡ എന്ന് പറഞ്ഞ ഈ ഡിഷ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബീഫിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ്. ഫാറ്റി ആയിട്ടുള്ള ചെറുതായിട്ട് മിൻസ് ചെയ്തിട്ടുള്ള ബീഫ് ഞാൻ എണ്ണയിലേക്ക് ഇടാണ്. ജസ്റ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റണം. അതിലേക്ക് നമ്മൾ പിന്നീട് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്യും. എംപനാഡത്തിൻ്റെ പലതരം ഫില്ലിങ്ങുകളിൽ ശരിക്കും പറഞ്ഞാൽ പല നാടുകളിൽ കിട്ടാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ സമൂസ നമ്മുടെ ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ എങ്ങനെയാണോ ഫേമസ്, അതുപോലെ തന്നെ എംപനാഡ സ്പാനിഷ് കോളനികളിലൊക്കെ ഫേമസ് ആണ്. ഹിസ്റ്റോറിയൻസ് പറയുന്നത് സ്പാനിഷ് ഒറിജിൻ ആണ് എംപനാഡ എന്നാണ്. എന്തായാലും നമ്മുടെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങളിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യണം. പെപ്പറാണ് നമ്മൾ ആഡ് ചെയ്തത്, മുളക് പൊടി, പിന്നെ നല്ല ജീരകം പൊടിച്ചത് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ജീരകം ഹോളായിട്ട് ഇടുകയാണ്. പിന്നെ നമുക്ക് ഓറിഗാനോ ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ പിന്നീട് ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി മധുരത്തിന് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. എംപനാഡ ശരിക്കും പറഞ്ഞാൽ സ്പാനിഷിൽ എംപനാർ എന്ന് പറഞ്ഞ വാക്കിന്ന് ഒറിജിനായിട്ട് വന്നതെന്നാണ് പറയപ്പെടുന്നത്. എംപനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രഡഡ്, അതായത് എന്തെങ്കിലും ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റഫ് ചെയ്യുന്ന സംഭവമാണ്. സമൂസയും കോഴിയുടെ ഒക്കെ ഒരു തരത്തിൽ എംപനാഡ തന്നെയാണ്, പക്ഷേ ഇതൊരു സ്പാനിഷ് ഒറിജിനാണ്. ഈ കാണുന്ന ഫില്ലിംഗ് ഒരു 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം. അതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ആഡ് ചെയ്യേണ്ടത് ഉണക്കമുന്തിരി. ഇത് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ മിക്സ്ചർ ശരിക്കും പറഞ്ഞാൽ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സമൂസക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ, പക്ഷേ നമ്മൾ മൈദയിലൊരു ഇത്തിരി കട്ടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ അപ്പം അല്ലെങ്കിൽ ഈ ഒരു റൊട്ടി പരത്തിയെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ സ്പൂണ് മിക്സ്ചർ വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ഫോൾഡ് ചെയ്ത് സൈഡിലൊക്കെ നമുക്കൊന്ന് അമർത്തി കൊടുക്കണം. ഫോർക്ക് വെച്ച് ചെയ്താൽ മതി. ഇതല്ല നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മോമോസോ അല്ലെങ്കിൽ കോഴിയുടെ ഒക്കെ മടക്കുന്ന പോലെ ഇങ്ങനെ പിരിച്ചൊക്കെ എടുക്കാം. ഞാൻ അത്ര സ്കിൽഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോർക്ക് വെച്ചാണ് ചെയ്യുന്നത്. ട്രഡീഷണലി ഈ സംഭവം ബേക്ക് ചെയ്യാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ബേക്ക് മെത്തേഡാണ് ഇവിടെ എടുക്കുന്നത്. അതല്ല നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് സിമ്പിളായിട്ട് സ്നാക്കായി കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഓവണിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ പോകണം. 15 മിനിറ്റ് കൂടുമ്പോൾ അതൊന്ന് മറിച്ചിടണം, അതാണ് മെത്തേഡും. നമ്മൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് എംപനാഡ ഉണ്ടാക്കുന്നത്. പലരും ഇതിൻ്റെ മുകളിൽ എഗ് വാഷോ അല്ലെങ്കിൽ ബട്ടർ വാഷോ ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനൊന്നും ചെയ്തില്ല, ട്രഡീഷണൽ ഇങ്ങനെ തന്നെയാണ് പല സ്ഥലത്തും ഞാൻ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ റിസർച്ചിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാൻ പറ്റുക. ഇതെല്ലാം നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ ഔട്ടർ കവറിങ് നമുക്ക് ബനാന, അതായത് നമ്മൾ പ്ലാന്റെയിൻ അല്ലെങ്കിൽ നേന്ത്രപ്പാടൊക്കെ വെച്ച് ചെയ്യാം. അതിൻ്റെ ഒരു വേർഷൻ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. ഒരു 25 മുതൽ അര മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ എംപനാഡ റെഡിയാണ്. ക്രസ്റ്റൊക്കെ, അതായത് പുറംഭാഗം ആവശ്യം നന്നായിട്ട് മുരിഞ്ഞ് നല്ല സ്റ്റഫി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഹോളൊന്നും ഇട്ട് കൊടുത്തിട്ടുള്ള എയർ റിലീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ, പക്ഷേ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ നോർമൽ നമ്മുടെ ഇന്ത്യൻ ഡിഷാണെങ്കിൽ ഇതിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഗരം മസാല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ടേസ്റ്റ് കരുതുണ്ടാവുക. ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഫാമിലി.